ഡാറ്റാബേസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ കാണുന്നത്. ഈ ചോദ്യം ഒന്ന് വായിക്കാം. ഒരു സ്കൂളിലെ കുട്ടികളുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിൽ students2.odb എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഡാറ്റാബേസിൽ നിന്നും വീഡിയോ എഡിറ്റിംഗ് പരിശീലനം ലഭിച്ച കുട്ടികളുടെ വിവരങ്ങൾ മാത്രം ലിബർ ഓഫീസ് ബേസിലെ റിപ്പോർട്ട്സ് സങ്കേതം ഉപയോഗപ്പെടുത്തി ചുവടെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തയ്യാറാക്കുക. റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി ഡാറ്റാബേസ് ഫയലിൽ നൽകിയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് എന്ന ക്വറി ഉപയോഗിക്കുക. റിപ്പോർട്ട് വിസാർഡിലെ ഫീൽഡ് സെലക്ഷനിലുള്ള ടേബിൾസ് ഓർ ക്വറീസിൽ നിന്നും വീഡിയോ എഡിറ്റിംഗ് എന്ന ക്വറി തിരഞ്ഞെടുക്കുക. റിപ്പോർട്ടിൽ അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, ട്രെയിനിങ് എന്നീ ഫീൽഡുകൾ ഉൾപ്പെടുത്തുക. ഈ റിപ്പോർട്ട് ഫയൽ സേവ് ആസ് എന്ന രീതിയിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിനായി ഹോമിലെ എക്സാം ഡോക്യുമെൻസിലെ students2odb എന്ന ഫയൽ ഓപ്പൺ ചെയ്യുകയാണ് ആദ്യമായി ചെയ്യേണ്ടത്. അതിനായി ഹോം ഫോൾഡർ ഓപ്പൺ ചെയ്ത് എക്സാം ഡോക്യുമെൻസിലെ students2.odb എന്ന ഫയൽ തുറക്കുക. വീഡിയോ എഡിറ്റിംഗ് പരിശീലനം ലഭിച്ച കുട്ടികളുടെ വിവരങ്ങളാണ് നമുക്ക് ആവശ്യം. ഇവിടെ സൂചനയിൽ നൽകിയ പോലെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി ഡാറ്റാബേസ് ഫയലിൽ നൽകിയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് എന്ന ക്വറി ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനായി ക്വറീസ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് വീഡിയോ എഡിറ്റിംഗ് എന്ന ക്വറി സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി റിപ്പോർട്ട് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് യൂസ് വിസ ടു ക്രിയേറ്റ് റിപ്പോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ചെറിയ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. ചോദ്യത്തിൽ നൽകിയ പോലെ റിപ്പോർട്ട് വിസാർഡിലെ ഫീൽഡ് സെലക്ഷനിലുള്ള ടേബിൾസ് ഓർ ക്വറീസിൽ നിന്നും വീഡിയോ എഡിറ്റിംഗ് എന്ന ക്വറി തിരഞ്ഞെടുക്കുക. ഫീൽഡ് സെലക്ഷനിലുള്ള ടേബിൾസ് ഓർ ക്വറീസിൽ നിന്നും വീഡിയോ എഡിറ്റിംഗ് തിരഞ്ഞെടുക്കുന്നതിനായി ഫീൽഡ് സെലക്ഷനിലാണ് ഇപ്പോൾ സെലക്ഷൻ ഉള്ളത്. അതിലെ ടേബിൾസ് ഓർ ക്വറീസ് എന്ന ഓപ്ഷനിൽ വീഡിയോ എഡിറ്റിംഗ് സെലക്ട് ചെയ്യുക. അതേപോലെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ റിപ്പോർട്ടിൽ അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, ട്രെയിനിങ് എന്നീ ഫീൽഡുകൾ ഉൾപ്പെടുത്തുക. റിപ്പോർട്ടിൽ അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, ട്രെയിനിങ് എന്നീ ഫീൽഡുകൾ ഉൾപ്പെടുത്തി തുടർച്ചയായി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവസാനം ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ ഇവിടെ വീഡിയോ എഡിറ്റിംഗ് പരിശീലനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ പേര് വിവരം നമുക്കിവിടെ ലഭ്യമാണ്. ഇത് സേവ് ചെയ്യുകയാണ് ഇനി വേണ്ടത്. അതിനായി ഫയൽ സേവ് ആസ് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡർ സെലക്ട് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ എന്ന് നൽകി സേവ് ചെയ്യുക.